ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വ്ളോഗ്. അപ്പൊ ഇന്നത്തെ നിങ്ങൾ തമ്പി കണ്ടപ്പോ തന്നെ മനസ്സിലാക്കണം, പിന്നെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, കാരണം പ്രാങ്ക് ആണ്. നമ്മൾ ചേട്ടാ പ്രാങ്ക് ചെയ്യാൻ പോവാണ്. ഈ ഒരു റൂമിലൊക്കെ ഉണ്ടെന്ന് ഡോക്ടറോട് കേട്ടോ, എനിക്കങ്ങനെ ഫീലായി. അപ്പൊ നിങ്ങൾ ഫീലാണെങ്കിൽ സോറി. അപ്പൊ എനിക്ക് ചെയ്യണം പ്രാങ്ക് എന്നാണെന്ന് പറയാം. അതിനുമ്പ് നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാം കേട്ടോ. പോമി പോമി കേട്ടോ, ചെക്കരെ കണ്ടാ, എന്റെ കൈ അടിക്കാണ്ട് പോമിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടാ. ആ ശരി, നമുക്ക് ചേട്ടനെ പ്രാങ്ക് ചെയ്യാം. ആ പോമി ഹൈഫ് ഒക്കെ തന്നെ കേട്ടോ. എസ് അപ്പൊ നമ്മൾ ചെയ്യണം പ്രാങ്ക് എന്ന് വെച്ചാൽ, ഇതെന്ന് വെച്ചാൽ ഇപ്പൊ അടുക്കള ഇരിക്കുന്ന ടി വി ആണ്. അടുക്കള എന്ന് ചോദിച്ചാൽ അടുക്കള സെറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. അവിടെ അടുക്കള ഉണ്ട്, നല്ലത് വലുത്. ബട്ട് എന്നാലും ഈ സ്മോളർ കിച്ചൺ സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഏരിയ ആണ് ഇത് വന്നിട്ട്. അപ്പൊ ഞാനിവിടെ ഒരു കട്ടയ്ക്ക് പ്രാങ്ക് ചെയ്യാൻ പോവാണ്. അതായത് ഞാൻ ജംഷിന്റെ പെൻ ഡ്രൈവിൽ ഇങ്ങനെ പൊട്ടിയ നമുക്ക് ഗൂഗിളിൽ ഡൗൺലോഡ് ചെയ്യില്ല, നമ്മൾ ഇങ്ങനെ ഒരു പൊട്ടിയ ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൽ കണക്ട് ചെയ്ത് ഇടും. എന്നിട്ട് ഞാൻ പറയും ഇത് കൊണ്ട് പൊട്ടി എന്ന് പറയും. അതായത് ഈ ഒരു സംഭവം ഇങ്ങനെ എടുത്തപ്പോൾ തട്ടി പൊട്ടി എന്ന് പറയും. ചേട്ടാ വിശ്വസിക്കായിരിക്കുമെന്ന് തോന്നുന്നു. എസ് അപ്പൊ തന്നെ തുടക്കാൻ എടുത്തപ്പോൾ പൊട്ടി എന്നാണ് പറയാൻ പോണത്. എന്തായാലും നമുക്ക് നോക്കാം. അല്ലെങ്കിൽ പൊട്ടി തട്ടി വേണ്ട, ഇത് ഞാൻ എന്താ എന്തിന്റെ അടുത്തും ചോദ്യം വരും. അതാകുമ്പോ പിന്നെ കുഴപ്പമില്ല. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാൻ പോവാണ്. പൊമി നമ്മളെ വ്യൂസിന്റെ ചെവി നല്ല പൊയ്ക്കാണ് ഇപ്പൊ തന്നെ. സോറി കേട്ടാ പൊമി, കുറച്ചാണ്. എസ് അപ്പം ഇനി എന്താണ് ഈ സംഭവം സെറ്റ് ചെയ്യാം. ഞാൻ മീൻസ് ഏരിയ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ടി വി. ഈ കാണുന്ന കൈപ്പാടുകളൊക്കെ നേരത്തെ പെൻഡ്രൈവ് വെച്ചൊന്ന് ഇട്ട് നോക്കിയതിന്റെ ആണ്. അപ്പൊ ഒന്ന് പെൻഡ്രൈവ് വെക്കാൻ പോവാണ്. ഈ ഒരു പെൻഡ്രൈവ് ഉണ്ട്, അപ്പൊ ഇന്നലെ പെൻഡ്രൈവ് ഒക്കെ കുത്താൻ പോവാണ്. നെക്സ്റ്റ് ടൈം നമ്മൾ ക്യാമറ സെറ്റ് ചെയ്യുന്ന ഏരിയ ഇവിടെയാണ് ഞാൻ ക്യാമറ വയ്ക്കാൻ പോകണം. എന്നാലും നിങ്ങൾക്ക് നല്ല കാണാൻ പറ്റത്തുള്ളൂ, ചേട്ടനെയും എന്നെയും എല്ലാവരും കാണാൻ പറ്റുള്ളൂ. കാരണം യെസ് അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്യാൻ പോവാണ്. എനിക്ക് കറക്റ്റ് ലൊക്കേഷൻ അറിയാൻ പറ്റത്തില്ല ഈ ഒരു ക്യാമറ, കാരണം ബാക്ക് ക്യാമറ ഇപ്പൊ എടുത്തിരിക്കണം, അല്ലെങ്കിൽ ഫ്രണ്ട് ക്യാമറ ലൈറ്റ് ചെയ്യണം കാര്യം മനസ്സിലാവും. അപ്പം ഇവിടെ ആകുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കത്തില്ല. ഞാൻ അപ്പൊ അപ്പോൾ റൂമിൽ കൂടെ വന്ന് നോക്കാം ഇത് ക്ലിയർ ആയോ അല്ലേ. യെസ് ഓൾ സെറ്റ് ആണ്. അപ്പൊ നമ്മൾ അടിപൊളിയായിട്ട് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. എന്നെ നിങ്ങൾക്ക് ഇവിടെ ഇച്ചിരി ഇപ്പുറത്ത് ഞാൻ നിൽക്കുകയാണ് കേട്ടോ. യെസ് രണ്ട് ക്യാമറ സെറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ചേട്ടന് ഫോൺ എടുക്കാൻ പറ്റും. ബട്ട് എന്താ പറയാ, ചേട്ടന് മനസ്സിലാവും. ഇപ്പൊ ഫോണിലൊക്കെ നോക്കി ഇങ്ങനെ സമയത്തൊക്കെ മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ ഒറ്റ മീൻസ് എന്താ പറയാ ഒറ്റ ഫോണാണ് എടുക്കണം. അപ്പൊ ഇവിടെ മതി റൂമുള്ള മാത്രം നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ സോറി, ഇവിടെ വന്നിട്ടായിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ പറ്റി അബദ്ധം പറ്റി എന്നൊക്കെ പറയണേ ഇവിടെ വെച്ചിട്ടായിരിക്കും. അപ്പൊ നല്ല കിട്ടുമോ കണ്ടീനി. അപ്പൊ ഞാൻ ഈ ഒരു പിക്കാണ് ഇടാൻ പോണത്. എന്നിട്ട് ഇവിടെ പൊട്ടി പൊട്ടിയതാണ് ചേട്ടത് പറയാൻ പോണത്. അപ്പൊ എല്ലാ സെറ്റാണ്. അപ്പൊ ഞാൻ പോയിട്ട് ചേട്ടനെ വിളിച്ചിട്ട് വരാം. വേറെ വെയിറ്റ് ചെയ്യാൻ ചേട്ടനെ വിളിച്ചിട്ട് ഇപ്പൊ വരാം. ചെയ്യണ്ടേ
Bye bye.